ഹായ് സ്റ്റുഡൻസ് നമുക്ക് വേറൊരു വർഷത്തെ തൊട്ട് മുന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വന്നിരിക്കുക എന്നുള്ളത് അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ മാൻ പവർ പ്ലാനിങ് എന്താ അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ മാൻ പവർ പ്ലാനിങ് അതിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മാൻ പവർ പ്ലാനിങ് എന്താന്നുള്ളതാണ് ചോദിച്ചത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്താന്നുള്ളത് വാട്ട് ഡു യു മീൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്തിനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിപ്പോൾ ലാസ്റ്റ് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ച എസ്പിരിറ്റി ഡി കോപ്സിനെ കുറിച്ചാണ് അപ്പോൾ ഫെയോളിൻ്റെ ഒരു പ്രിൻസിപ്പൾ അവിടെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വേറെ ഒന്നും ആണ് ചോദിച്ചിരിക്കുന്നത് സിക്സ്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്നുള്ളത് സെവൻത്ത് വണ്ണിൽ വട്ട് ഈസ്മെൻറ്റ് ബൈ ബിസിനസ് എത്തിക്സ് അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് എനി ഫോർ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ഇവിടെ വീണ്ടും അത് വന്നിട്ടുണ്ട് പ്ലാനിങ്ങിൻ്റെ നാല് ഫീച്ചേഴ്സ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഡിഫൈൻ മാനേജ്മെന്റ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓൾറെഡി പത്താമത്തെ ക്വസ്റ്റൻ വാട്ട് ഇസ് മെൻറ്റ് ബൈ കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഗവണൻസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ പ്രൊമോഷനും ട്രാൻസ്ഫറും എന്താണ് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്തിനാണ് അത് പറയുന്നത് പന്ത്രണ്ടാമത്തേൽ പറയുന്നത് ലൈൻ ഓർഗനൈസേഷൻ അപ്പോൾ ഇതിന് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ ചോദിച്ചത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ അപ്പോൾ ഇവിടെ ലൈൻ ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റനിൽ ജോബ് അനാലിസിസ് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ടുയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജോബ് അനാലിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ട്രെയിനിങ് എന്തിനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് പതിനഞ്ചാമത്തേല് വാട്ട് ഇസ് ലീൻ മാനേജ്മെൻറ്റ് പുതിയൊരു ടെക്നിക്കാണ് അപ്പോൾ ലീൻ അവിടെ ഓപ്പൺ ബുക്ക് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ലീൻ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഇനി നെക്സ്റ്റ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കൺട്രോൾ പ്രോസസ്സ് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കൺട്രോൾ പ്രോസസ്സ് എസ് ഐട്ടായിരുന്നു ചോദിച്ചാൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണുള്ളത് കൺട്രോൾ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴാമത്തെ ക്വസ്റ്റനിൽ എക്സ്പ്ലെയിൻ വേരിയസ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് വേരിയസ് ടെക്നിക്കുകൾ പതിനെട്ടാമത്തെ പോയിൻ്റ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ഇതേപോലൊരു അപ്രോച്ച് മറ്റൊരു ക്വസ്റ്റൻ പേപ്പറും കൂടി വന്നിട്ടുണ്ട് അവിടെ മെറിറ്റും ഡീമെറിറ്റും ആണ് അതിൻ്റെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ നിയോക്ലാസിക്കൽ തിയറിനെ കുറിച്ചിട്ടാണ് ചോദിക്കണം എക്സ്പ്ലെയിൻ ഫൈവ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ് ഏതാന്നുള്ളത് എക്സ്റ്റേണൽ സോഴ്സ് മുന്നേ തോന്നുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യനിൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഏതാന്നുള്ള ചോദിച്ചത് എസ് എ ക്വസ്റ്റിനാ തോന്നുന്നു സോഴ്സസ് ആണ് ചോദിച്ചത് പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ സോഴ്സിൽ അഞ്ച് പോയിൻ്റ് ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് നോട്ട് ഓൺ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അവിടെ മീഡിയം ലെവലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ത്രീ ലെവൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് മോട്ടാണത് ബേസിക് പ്രിൻസിപ്പൾസ് ഓഫ് ഇന്ത്യൻ എത്തോസ് ഫോർ മാനേജ്മെൻറ്റ് എത്തിക്സ് എന്നും ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഫൈവ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോള് സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്ന അഞ്ച് ഫാക്ടേഴ്സ് പിന്നെ ചോദിച്ചാൽ ബി പി ആറ് ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ടെക്നിക്കിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റും ലീൻ മാനേജ്മെൻറ്റും ബി പി ആറും കേസ് ആൻഡ് മെത്തേഡും അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നെക്സ്റ്റ് എസ് എ കോസ്റ്റായി ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്പ്സ് ഓഫ് പ്ലാനും പ്ലാനിങ് പ്രോസസ്സ് ഡിസ്കസ് ചെയ്യാൻ പ്ലാനിങ്ങിൻ്റെ തന്നെ എസ് എ നമുക്ക് ചോദിച്ചിരുന്നു എക്സ്പ്ലെയിൻ ദ ത്രീ തിയറീസ് കവേർഡ് അണ്ടർ ദ മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് പുതിയ അപ്രോച്ച് മാനേജ്മെൻ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് തിയറിനെ കുറിച്ചാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ രണ്ട് മാർക്കും അഞ്ച് മാർക്കും ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റും ആൻഡ് വട്ട് യു മീൻ ബൈ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ്റെ ക്വസ്റ്റിൻ ഓൾറെഡി രണ്ട് മാർക്കിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ബെനിഫിറ്റും അതിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റിൻ വട്ട് ഡു യു മീൻ ബൈ സ്റ്റാഫിങ് എന്താണ് സ്റ്റാഫിങ് അതിൻ്റെ വേരിയസ് ഫാക്ടേഴ്സ് സ്റ്റാഫിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതിൽ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ട്വൻറ്റി ടൂല് ഒരു അതായത് ഒരു പത്തിൻ്റെ ഉള്ളിൽ ഉള്ള ക്വസ്റ്റ്യൻസ് കുറേ പല മോഡലിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നമുക്കിവിടെ ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് റിവൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ കാരണം ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഓരോ ക്വസ്റ്റ്യനും പഠിക്കാൻ പറഞ്ഞു അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിനോ എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ പോയിൻ്റ് തൊട്ടടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം ജോബ് അനാലിസിസ് ചോദിച്ചു ജോബ് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു അപ്പോൾ ജോബ് സിംപ്ലിക് സിമ്പ്ലിഫിക്കേഷൻ ചോദിക്കാം എൻറീച്ച്മെൻറ്റ് ചോദിക്കാം അങ്ങനെ ഓരോ കാറ്റഗറി എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പല പല കാര്യങ്ങളാണ് അപ്പോൾ ആ മോഡേൺ അപ്രോച്ചിലെല്ലാ ഒരുവിധം ടെക്നിക്കുകൾ ചോദിക്കുന്നുണ്ട് പ്ലാനിങ് കൺട്രോളിങ് ഓഫ് ഐ ആളിൻ്റെ പ്രിൻസിപ്പൽസ് ഓരോന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ആ ക്ലാസിക്കൽ അപ്രോച്ചുകളില്ലേ കുറേ മോഡലുകൾ അതൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്നെല്ലാം നമുക്കിപ്പോൾ ഈ വന്ന ക്വസ്റ്റൻ്റെ തന്നെ ആ പാറ്റേണുമായി ബന്ധപ്പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി എന്തായാലും നന്നായി നോക്കണം അപ്പോൾ ഓക്കെ താങ്ക്